ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ പബ്ജി പ്ലേസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പബ്ജി പ്ലേസ് ഏറ്റവും കൂടുതൽ ക്ഷാമം നേടുന്നൊരു കാര്യമാണ് റീനെയിം കാർഡ്. നമുക്ക് പണ്ട് റീനെയിം കാർഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീനെയിം കാർഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഈവൻറ്റ് വഴിയൊക്കെ ഈ റീനെയിം കാർഡൊക്കെ ഒരു 1.5 അപ്ഡേഷൻ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 30 ദിവസത്തോളം നമ്മുടെ പബ്ജി മൊബൈലിൽ ലോഗിൻ ചെയ്യാതിരിക്കണം. അപ്പോൾ 30 ദിവസം ലോഗിൻ ചെയ്താൽ ഇന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിട്ടേൺ ഈവൻറ്റ് വഴി റീനെയിം കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എയർലി ആക്സസ് വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ കൂടെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് റീനെയിം കാർഡ് കിട്ടും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഈ ഒരു റീനെയിം കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇപ്പം ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ നമ്മുടെ ഒരു ഏർലി ആക്സസ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ മൊത്തത്തിൽ റിലീസ് ആകുമ്പം ഈ ഒരു കാര്യം വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല, കാരണം എല്ലാവരും ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്യും. ഗൈസ്, അപ്പോൾ ഈ ഒരു റീനെയിം കാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ട് നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് അത് പറഞ്ഞേക്കുന്ന തൊട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചുരുക്കി പറയാം അക്കൗണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത് നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ട്വിറ്റർ ആണെങ്കിൽ ട്വിറ്റർ, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അവിടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. നമ്മൾ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ലോഗിൻ പേജ് വരും. ലോഗിൻ പേജ് വന്നിട്ട് നമുക്ക് അവിടെ പിന്നെയും ഫേസ്ബുക്ക്, ഏത് ഫേസ്ബുക്ക് ആണോ നമ്മൾ കൊടുത്തേക്കുന്നത് ആ ഫേസ്ബുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റീനെയിം കാർഡ് ഫ്രീ ആയിട്ട് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ കിട്ടത്തുള്ളൂ. നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഈ ഒരു റീനെയിം കാർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിവാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുക. മെയിൽ ബോക്സ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആ റീനെയിം കാർഡ് അവിടെ വന്നേക്കുന്നത് കാണാം. ഗൈസ്, അപ്പോൾ ഈ ഒരു റീനെയിം കാർഡ് കിട്ടാൻ വലിയ പാടോ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇയർലി ആക്സസ് വന്നതുകൊണ്ട് തന്നെ പലർക്കും മടിയാണ് ഈ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണോ, ഈ ഇയർലി ആക്സസിനകത്തോട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണോ എന്ന് പറഞ്ഞ് പലരും ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അക്കൗണ്ട് ഇയർലി ആക്സസിനകത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നേ പറയാനുള്ളൂ. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ റീനെയിം കാർഡ് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ കിട്ടുന്നത്. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡായിട്ടാണ് ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ ഈ ഒരു റീനെയിം കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.